Welcome or welcome back to my channel. It's me, Aleena. അപ്പോൾ ഈ ഇൻട്രോ പറഞ്ഞ അത്ര സന്തോഷം എൻ്റെ മുഖത്തില്ല കേട്ടാ. വേറെ ആക്ടിംഗ് ആണ് എൻ്റെ മുഖത്ത് കാണുന്നത്. വേറെ ഒന്നുമല്ല, എന്നെ എൻ്റെ ചാനലിൽ ഡെയിലി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം ഇപ്പോൾ കോളേജിലായാലും ഇപ്പം എൻ്റെ ലൈഫിലായാലും കുറച്ചധികം കാര്യങ്ങൾ ഇങ്ങനെ തുടരെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നും അതായത് വേറെ ഒന്നുമല്ല, അതായത് കോളേജിലായാലും ഇപ്പോൾ ഫയർവെൽ ഉണ്ടായിരുന്നു, കോളേജ് ഡേ ഉണ്ടായിരുന്നു, എത്തനിക് ഡേ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ പ്രൊജക്റ്റിൻ്റെ ലാസ്റ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ സെമിനാർ, അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ മുടിനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരും, മുടി ചേട്ട പോലെ ഞാൻ തീർക്കാറില്ല. കാരണം എനിക്ക് അത്ര ഒട്ടും വയ്യാതാവാറുണ്ട്. ഞാൻ അത്ര ട്രാവൽ ചെയ്ത് വരുന്നതുകൊണ്ടും കൂടിയും പിന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ആകുമ്പോൾ എനിക്ക് ഒട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ മുടി ചേട്ട പോലും കളയില്ല, മുടി ഞാൻ വെറുതെ അങ്ങോട്ട് കെട്ടി വെച്ച് ഞാൻ അങ്ങോട്ട് കടന്നുറങ്ങും. രാവിലെ ആകുമ്പോൾ അത് അഴിക്കും, പിന്നെ പോണിട്ടായിലാണ് കെട്ടുന്നതുകൊണ്ട് പിന്നെ മുടി അധികം ചേട വീഴ്ത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മുടി വെട്ടിയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അഹങ്കാരം കൂടി വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ മുടി മെടഞ്ഞിട്ടുണ്ട് പോയിരുന്നു, ഇപ്പോൾ മുടി വെട്ടി കാരണം മെടഞ്ഞിടാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അഹങ്കാരം കാട്ടിയിട്ട് ഞാൻ മുടി പോണിട്ടയിൽ കെട്ടിയിട്ട് പോകും. മാത്രമല്ല ഇപ്പോൾ അടുത്ത പരിപാടികൾ വന്നപ്പോഴായാലും ഞാൻ ഫുൾ മുടി ഇങ്ങനെ അഴിച്ചിട്ടിങ്ങനെ എല്ലാവരെയും കാണിച്ചുകൊണ്ട് ഇങ്ങനെ അഴിച്ചിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ പറയണ്ട, വണ്ടിയിൽ ഞാനിങ്ങനെ ഇവിടുന്ന് സ്കൂട്ടിയിൽ പോവും, പിന്നെ അവിടുന്ന് ബസ് കയറും, പിന്നെ അവിടുന്ന് കോളേജ് ബസ് കയറും, അങ്ങനെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്യാവശ്യം മുടി ഇങ്ങനെ പാറി പറന്ന് നല്ലോണം മുടിയിൽ ജഡ് നല്ലോണം മുടി ഫ്രിസ് ആയിട്ടുണ്ട് കേട്ടോ. ഹെയർ വാഷ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഹെയർ വാഷും ചെയ്തിട്ടില്ല. ഹെയർ വാഷ് എന്ന് വെച്ചാൽ സൺഡേ ചെയ്തു, പിന്നെ എനിക്ക് ഹെയർ വാഷ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അതിലൊരു ദിവസം ഞാൻ ഹെയർ വാഷ് ചെയ്യണമെന്ന് വിചാരിച്ച ദിവസം ഞാൻ മഴ തരഞ്ഞാണ് വന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ഹെയർ വാഷ് ചെയ്യാൻ പറ്റിയില്ല. അതാ എനിക്ക് എൻ്റെ തലയിൽ എണ്ണ ഇടാതെ എനിക്ക് ഹെയർ വാഷ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയില്ല. ആ അനീതിക്കൊന്നും അവൾക്ക് പ്രശ്നമില്ല, അവൾക്കൊന്നും എണ്ണ ഇട്ടില്ലെങ്കിലും അവൾക്ക് അവളുടെ ഹെയർ വാഷ് ചെയ്യാം, ഷാമ്പോ ഒക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്യാം. പക്ഷേ എനിക്ക് ഒട്ടും പറ്റില്ല, എണ്ണ ഇടാതെ എൻ്റെ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മുടി ബാക്കി ഉണ്ടാവില്ല, ഞാൻ മുട്ടത്തലച്ചായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഹെയറിൻ്റെ പ്രശ്നം. അപ്പോൾ മുടി ഓൾറെഡി നനഞ്ഞ് വന്നപ്പോൾ ഞാൻ പിന്നെ എനിക്ക് മുടി ഓയിലിടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ മുടി ഒന്ന് നനഞ്ഞാൽ മുടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഞാൻ അങ്ങനെ കെട്ടിവെച്ച് ഇത്രയും നാളെ ഞാൻ കൊണ്ടുപോയി. ഇപ്പോൾ ഒരുവിധം ഒരു ഒരാഴ്ചത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ആരാണ് ചീത്ത വിളിക്കരുത്, ഇവിടെ കുളിക്കാണ്ട് നനയ്ക്കാണ്ട് ഇങ്ങനെ സ്പ്രേഡ്സ് നടക്കാന്ന് വിചാരിക്കരുത്. ഞാനങ്ങനെ സ്പ്രേസൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കഥകൾ പറഞ്ഞ് നിങ്ങൾ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ഹെയർ ഭയങ്കര ഫ്രിസ്സി ആയിട്ടിരിക്കുകയാണ്, ഭയങ്കര ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ആയാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടും പറ്റാത്തൊരവസ്ഥയിലിരിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹെയർ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത് ഈ ഹെയർ പാക്ക് നിങ്ങളുടെ ഞാനത് രണ്ട് മൂന്ന് വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ആ സമയത്ത് ഇതിലും ഫ്രിസ്സായിരുന്നു വേണമെങ്കിൽ എൻ്റെ മുടി പറയാം. എൻ്റെ പണ്ടത്തെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേവി ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേവി ആയിട്ടുള്ള മുടിയായിരുന്നു. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം സ്ട്രെയിറ്റ് മുടിയാണ്. മുടിയൊന്ന് കുളിച്ച് കഴിയുമ്പോൾ ഒരു ഒന്ന് ഇങ്ങനെ ചുരുണ്ട് കയറുന്നെങ്കിലും നമ്മൾ മറ്റേ മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് മുടി ചീകൂലേ, ചീകിക്കഴിഞ്ഞാൽ എൻ്റെ മുടി അങ്ങനെ തന്നെ കിടക്കും, അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എൻ്റെ മുടി കിടക്കും. അത് ആ ഒരു സ്ട്രെയിറ്റ് മുടി അല്ലെങ്കിൽ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ടെക്സ്ചർ എൻ്റെ മുടിക്ക് കിട്ടിയത് ഞാൻ ഈ ഒരു പാക്ക് ട്രൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ. തമാശ പറയില്ല, അൺബിലീവബിൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങളുടെ എത്ര ഡാമേജ് ആയിട്ടുള്ള ഹെയർ ആയിക്കോട്ടെ, നിങ്ങൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ മുടിയാകെ ചത്തിരിക്കുകയാണെങ്കിൽ പോലും ആ മുടിക്കൊരു ജീവൻ നൽകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുടിക്ക് ജീവൻ വെപ്പിക്കാൻ പോവാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഇൻഗ്രീഡിയൻ്റൊക്കെ ഏതാണെന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, സസ്പെൻസ് ആയിരിക്കട്ടെ. അതിനിപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി എൻ്റെ വീഡിയോ കാണില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് അലീന, നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടപ്പുറത്ത് കുഞ്ഞൊരു ബെല്ലൈക്കണ് കൂടി ഉണ്ടായിരിക്കും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ, മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഹെയർ പാക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാളികേരമാണ് കേട്ടോ. അപ്പം ഞാൻ നാളികേരം ഒരു അരമുറി നാളികേരം ഇവിടെ ചിരകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒന്നാം പാലും പിന്നെ ഒരു ഇച്ചിരി രണ്ടാം പാലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട്. ലെങ്ത്തിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ടി വരും. പിന്നെ നമുക്ക് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ അരിപ്പൊടി ആട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ എടുക്കാം, പക്ഷേ ഞാനോട് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ നല്ല റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാലെടുത്തിട്ടും
പതുക്കെ ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് അടി പിടിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 കൊടുക്കാണ്ട് പതുക്കെ ചൂടായി എന്ന് വരുന്ന കാണുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി എന്ന് അരിപ്പൊടി കുറച്ചേശായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് നമുക്ക് കുറുകി വരേണ്ട ഒരു ഭാഗമാണ്, നമുക്കൊരു നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഹെയർ പാക്കിൻ്റെ രീതിയിൽ വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു 3 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ട പിടിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിക്കായിട്ടുള്ളൊരു ഒരു രൂപത്തിൽ നന്നായിട്ട് ഇങ്ങനെ കുറുകി 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 വന്നിട്ടുണ്ട് കേട്ടോ. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അടി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാനത് എന്താ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലൂടെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഒന്നൊരു കട്ടും കട്ട അത് നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അതിങ്ങനെ നല്ലൊരു ഇതെന്ന് പറയുന്നത് വെണ്ണ പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ജസ്റ്റ് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിനി വേറെ ഹെയർ ഓയിലിംഗ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. കാരണം ഈ തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ അതിലൊരു എണ്ണയുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ള് നമ്മുടെ സ്കാൽപ്പിലും ലെങ്ത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മളിത് ഗ്രാജുവലി നമ്മുടെ മുടി നന്നായിട്ട് സ്മൂത്താക്കാനും ഫ്രിസ് ഫ്രീ ആക്കാനും നല്ലൊരു നമ്മുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ സ്കാൽപ്പിലും ലെങ്ത്തിലൊക്കെ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഭയങ്കര നല്ലത്, നമ്മുടെ കെമിക്കൽ ട്രീറ്റഡ് ആയിട്ടുള്ള മുടിക്ക് പോലും ഇത് വളരെ യൂസ്ഫുൾ ആവുന്നൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ തല മൊത്തം ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു മാതിരി എന്താ പറയുക എന്തോ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ. അപ്പോൾ മുടി മൊത്തം അപ്ലൈ ചെയ്ത് കൊടുത്തിങ്ങനെ ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊരു 30 മിനിറ്റോളം വെക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഷാമ്പും കണ്ടീഷണറും ഇട്ടിട്ട് കണ്ടീഷണർ ഇടണ്ട കേട്ടോ. ഞാൻ ഷാമ്പു മാത്രമായിട്ടാണ് കഴുകിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് റിസൾട്ട് എന്ന് പറയുന്നത്. മുടി ഉണങ്ങിയിട്ട് പിറ്റേ ദിവസമാണ്, ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ മുടി നല്ല സോഫ്റ്റായിട്ട് നല്ല സിൽക്കി ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ, നല്ല വോളിയൂമിനൈസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ മുടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഡിഫറൻസ് എൻ്റെ മുടിക്ക് വന്നിക്കണേന്നുള്ളത്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല എഫക്റ്റീവാണ്, ഞാൻ പറഞ്ഞ പോലെ കെമിക്കൽ ട്രീറ്റഡ് ആയിട്ടുള്ള മുടിക്ക് പോലും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോക്ക, എന്നിട്ട് എന്തായാലും റിസൾട്ട് കമൻസിൽ പറയാം. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇൻട്രോയും ഔട്ട്രോയും ഞാൻ ഒരുമിച്ചെടുത്താണ്, അതിൻ്റെ നടുഭാഗം മാത്രമാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ എന്തെങ്കിലും കട്ടെന്ന് വിചാരിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഹെയർ പാക്കും ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് ടിപ്സും ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മുടി നിങ്ങൾക്ക് എന്താ പറയുക ഇങ്ങനെ കയ്യിൽ നിങ്ങൾക്ക് തലോടിച്ചു കൊണ്ട് നടക്കാൻ പറ്റും, ആ ഒരു രീതിയിൽ നിങ്ങളുടെ മുടി നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ. നല്ല ജീവനോടുകൂടി നല്ല ഉള്ളോട് നല്ല കരുത്തോട് കൂടിയുള്ള മുടി നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഹെയർ പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ കാണുന്നത് വരെ ബൈ.